നമ്മൾ ഇപ്പോൾ കാണുന്നത് ഡബ്ലിനിലെ സാൻഡി മൗണ്ട് എന്ന കടൽ തീരത്ത് ഉള്ള ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ബിൽഡിങ്ങിന് മുകളിൽ കൂടെ നമുക്ക് പുക പോകുന്നത് കാണാൻ പറ്റും. ഈ സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡബ്ലിൻ ഏരിയയിലുള്ള വീടുകളിൽ നിന്നെല്ലാം പല പല കമ്പനിക്കാർ അവിടെ നിന്നുള്ള വേസ്റ്റുകൾ കളക്ഷൻ ചെയ്തുകൊണ്ട് വന്ന്, അപ്പം വീട്ടിലെ ഓരോ വീട്ടുകാർക്കും വേസ്റ്റ് ബിൻ വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാസം ഒരു 25 യൂറോ അവർക്ക് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് ചിലവ് വരും. അപ്പോൾ ഈ വേസ്റ്റുകളെല്ലാം ഇങ്ങനെ ഓരോ റീസൈക്ലിംഗ് കമ്പനികൾ അല്ലെങ്കിൽ അത് വേസ്റ്റ് കളക്ഷൻ ചെയ്യുന്ന കമ്പനിക്കാർ കളക്ഷൻ ചെയ്തുകൊണ്ട് വന്നിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ്, ഇതുപോലുള്ള ഫാക്ടറിയിൽ അത് കത്തിച്ച് കളയുന്നതാണ്. ഇപ്പം മേളിൽ കാണുന്ന നമുക്ക് പുക, ഈ പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ടോക്സിൻ ഇല്ലാത്ത സ്മോക്കാണ്. ആ രീതിയിൽ അവർ കെമിക്കൽസ് ഒക്കെ ഇട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണിത് ഇങ്ങനെ പോകുന്നത്. അപ്പം ഇവിടെ ഈ വേസ്റ്റ് റോഡ് സൈഡിലോ വഴിയിലോ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയ ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്. ആളുകൾക്ക് ഭയങ്കര ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള കുറ്റമാണ് ഇപ്പോൾ ഇവിടെ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വേസ്റ്റ് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ വഴിയിലൊക്കെ കൊണ്ട് ഇടുക എന്ന് പറഞ്ഞു. അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലുള്ള ഫാക്ടറി. ഇതിപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാണ്. അപ്പോൾ സാൻഡി മൗണ്ട് കടൽ തീരമാണ്. അപ്പോൾ കടൽ തീരത്തിൽ ഇതിനപ്പുറത്ത് നമുക്ക് കപ്പലുകൾ, ഷിപ്പ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കപ്പൽ, ചരക്കപ്പലും അതുപോലുള്ള യാത്രാ കപ്പൽ, ഡബ്ലിൻ പോർട്ടാണ് ഇതിനപ്പുറമുള്ളത്. അപ്പോൾ ആഴമേറിയ ഒരു കടലാണ്. അപ്പം ഈ കടലിൻ്റെ ഈ ഭാഗത്താണ് നമുക്കിപ്പം കടലിൽ ഇപ്പം ഇവിടെ കുറച്ച് വെള്ളം ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ നിലത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സീ വീഡാണ്, സീ വീഡ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഈ മണ്ണ് ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, ചിലപ്പം ചില ആഴ്ചകളോ മാസങ്ങളായിട്ടാണ്. അതുകൊണ്ട് വെറുതെ കല്ല് പോലെയാണ് ഇവിടുത്തെ മണ്ണ് ഇരിക്കുന്നത് കടൽ തീരത്തെ. അപ്പുറേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വളരെ മനോഹരമായ ഒരു കടലിനുള്ളിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പം കുറച്ച് വല്ല സുനാമിയോ വല്ലതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങ് അകലെയായിട്ട് നമുക്ക് ദൂരെ ഇപ്പോൾ ഇവിടെ സൂര്യന് കാര്യം മണിപത്തായെങ്കിലും സൂര്യൻ ഉദിക്കുമ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പം തണുപ്പ് കാലമൊക്കെ അല്ലേ, ഇടയ്ക്കൊക്കെ സൂര്യന് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഉദിക്കാറുണ്ട്. ഇന്നിപ്പം ഇങ്ങനെയാണ്, അങ്ങ് അകലെ നമുക്ക് കപ്പലുകൾ കാണാൻ സാധിക്കും, അവിടെ ദൂരെയായിട്ട് കപ്പൽ കാണാൻ സാധിക്കും. അപ്പം വേസ്റ്റ് നമ്മൾ ഇവിടെ കളയുക എന്നുള്ളത്, അതായത് വേസ്റ്റ് നമ്മൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് മാത്രമേ കളയാവുള്ളൂ. കുറച്ച് പൈസ മുടക്കിയാലും നമുക്ക് വേറെ ഉപദ്രവമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ എവിടെ താമസിച്ച് കഴിഞ്ഞാലും ചെയ്യാൻ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതാണ്ട് നിയമമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും വേസ്റ്റ് പൂന കൂട്ടി കളയുന്ന ഒരു രീതിയാണ്. അപ്പം ഈ രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ എൻവയറൺമെൻറ്റിന് വളരെയധികം വളരെ എൻവയറൺമെൻറ്റലായിട്ട് പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് വേണ്ട രീതിയിലുള്ള കെമിക്കൽസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന പുക ടോക്സിൻ അല്ല, നമ്മുടെ പ്രകൃതിക്ക് യാതൊരു കുഴപ്പമില്ല, എർത്തിന് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്മോക്കാണ്. അപ്പോൾ അതിനുള്ള സംവിധാനമാണ് നമ്മൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ഉണ്ടാക്കേണ്ടത്. മറ്റുള്ള ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, നമ്മളെ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയും കൂടെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ചുറ്റുമുള്ള സാൻഡി മൗണ്ട് ഡബ്ലിൻ ഏരിയയിലുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.